ഇന്നലെ ഞാൻ ഒരു ട്രോളും വീഡിയോ കണ്ടു, എന്നെ നിഖില വിമലെ വെച്ചോ. നിഖില വിമല ഒരു കണ്ണൂരുകാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. നിഖില വിമലിഷ്ടക്കെയാണ്. ഒരിക്കലും അവരുടെ അമ്മയോട് ചോദിക്കുകയും ചെയ്താണ്, അപ്പോൾ അവർക്ക് കല്യാണിക്കാൻ താല്പര്യമില്ലെന്നാ പറയണം. പണ്ടെല്ലാം എന്തൊക്കെ ബ്രേക്ക് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ കല്യാണിക്കാൻ പ്ലാനില്ല. അവർ കുറച്ച് ബോൾഡായിട്ടുള്ള ലേഡിയാണ്. എന്നെ നല്ല മൈൻഡ് ചെയ്യാനൊന്നല്ല, അവർക്കറിയില്ല. അവർ ഞാൻ ചോദിച്ചു, അവർക്ക് ഫോൺ കൂടി ചോദിച്ചു ആറാട്ടം എന്ന് പറഞ്ഞപ്പോൾ അവർക്കറിയില്ല. കാരണം അവരുടെ യൂട്യൂബ് ഉപയോഗിക്കുന്നതെന്നോ അങ്ങനെ അത് പറയണ്ടേ. അവർ നല്ല മൈൻഡ് ചെയ്യാതെ പോയെന്നല്ല, അവർ ഫോണിൽ ബിസിയായി അങ്ങനെ പോയതാണ്. അവർ കൊത്തൻ മൂവി നന്നായിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ല വിശകലനം ചെയ്താൽ പറഞ്ഞത് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, വളരെ ബോൾഡാണ്. ഈവൻ ഫാസ്റ്റ് പറഞ്ഞപ്പോൾ ചെയ്യുമ്പോൾ പറയണ്ടായിരുന്നു, പുള്ളിക്കാരത്തിനെ പറയണ്ടേ, പുള്ളിക്കാരത്തെ അങ്ങനെ വലിയ പാവം എന്നല്ല. പുള്ളിക്കാരത്തെ കാര്യം നോക്കി നടക്കുന്നു, വായിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. സിസ്റ്റർ എന്തോ ജെ എൻ യുലോ അവിടെ എന്തോ പഠിക്കുന്ന. കല്യാണ കാര്യം ചോദിച്ചപ്പോൾ അവർ അവർക്കിപ്പോൾ അങ്ങനെ പ്രത്യേക അങ്ങനെ കല്യാണിക്കാൻ അവർക്ക് തോന്നുന്നില്ല, പ്രണയിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെയാ പറഞ്ഞു. അവർ ആസ്ട്രോളജി ചോദിച്ചാൽ അവർ പൈസസ്സാണ്, ഞാൻ ക്യാൻസറിനാണ്. ക്യാൻസർ പൈസസ്സുള്ള കോമ്പിനേഷനാണ്. പക്ഷെ അവർ എൻ്റെ ഇതിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ഒരു ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡിയായിട്ട് എനിക്ക് തോന്നിക്കണം. അവർ കണ്ണൂരിലെ ജനിച്ച കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെയാണ്. ഞാനും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. എന്നാലും ഞാൻ ഞാൻ നിർബന്ധിക്കുകയാണെന്ന് ചെയ്യുന്നില്ല. ഒരു അനുഭവം എനിക്ക് ഓൾറെഡി ഉണ്ട് നിർത്തവേന കേസിൽ. എനിക്കത് ഇഷ്ടമല്ലാണ്. കാണാൻ നല്ല ഭംഗിയല്ലുണ്ട്, നല്ല കുട്ടിയാണ്, ഇൻ്റലിജൻ്റാണ്, മെഡിക്കലാണ്. പക്ഷെ അത് അവരെ ചോദിച്ചാണ് കല്യാണം കഴിക്കണോ ഇല്ലയോ. അവരത് അവർക്ക് ഇപ്പോൾ കല്യാണം താല്പര്യമില്ലെന്നാണ് അവർ പറയണം. അവരൊന്നും ഇന്നലത്തെ വീഡിയോയെല്ലാം കണ്ടു, ഒരുപാട് ട്രോൾസ് മറ്റെല്ലാം കണ്ടു. ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമല്ലോ, അവർക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട്. നമ്മളെ എൻ്റെ എല്ലാ പ്രണയങ്ങളും മനസ്സിലായിട്ടാണ്. എന്നെ അവർക്ക് തിരിച്ചിഷ്ടമല്ല. അവരുടെ ചോയ്സ്, അവർക്ക് ഇപ്പോൾ കല്യാണിക്കാൻ പ്ലാനൊന്നുമില്ല. അവരങ്ങനെ പോട്ടെ, അവരുടെ ജീവിതം അവരുടെ ഇഷ്ടമാണ്. എന്നാലും അവർ മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോയൊന്നല്ല, അങ്ങനെയൊന്നുമല്ല. അവർക്ക് എന്നെ അറിയില്ല, എന്നെ അറിയില്ല. അവർക്ക് ഫോണിൽ കൂടെ പറഞ്ഞപ്പോൾ ആറാട്ടം എന്ന് സന്തോഷമാണ് പറഞ്ഞപ്പോൾ അവർക്കറിയില്ല. അതുകൊണ്ട് അവർ യൂട്യൂബ് ഒന്നും ഉപയോഗിക്കാത്ത ആളാവാം. അവരുടെ ചോയ്സ്, എൻ്റെ ഞാനും നിർബന്ധിക്കുന്നില്ല. നിത്യവേണം കേസ് വെച്ച് അബദ്ധം ഞാൻ ആവർത്തിക്കാൻ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ട് ആരുമില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ടു, ഇനി അത് ആവർത്തിക്കാൻ താല്പര്യമില്ല.